സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നിന്റെ സംസാരം പോലും മാറിപ്പോയി. എനിക്കിത് വിശ്വസിക്കാമോ? നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇപ്പൊ ഞാൻ ഇങ്ങനെയാ. നിന്നോടുള്ള ശത്രുത മനസ്സിൽ നിന്ന് പോയപ്പോ ഉള്ളിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നുന്നു. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേക്കുന്നേ? അപ്പോ ഇപ്പൊ നിനക്ക് എന്നോട് ശത്രുതയൊന്നുമില്ല? ഇല്ല, ബഹുമാനം മാത്രമേ ഉള്ളൂ. സത്യത്തില് നീ കാണിച്ച ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്തുക ജ്യോതി. എസ് കെയെ തിരിച്ചു കൊണ്ടുവരാനും അയാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നീ കാണിച്ച ധൈര്യം അത് മറ്റൊരാളും കാണിക്കില്ല. സൂര്യ എന്നോട് നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് നിന്നെ മനസ്സിലായത്. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നെ ഈ വീട് ഉപേക്ഷിച്ചു പോയേനെ. അതൊക്കെ ഒരുപാട് പ്രാവശ്യം എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ അദൃശ്യമായ എന്തോ ഒരു ശക്തിയുണ്ട്. ദൈവങ്ങളുടെ തീരുമാനമാണോ അതോ സുപ്രിയയുടെ ആത്മാവിന്റെ ആഗ്രഹമാണോ അതൊന്നും എനിക്കറിയില്ല. നീയും വഴക്കൊക്കെ മാറി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാ എനിക്കിപ്പോ ഇഷ്ടം. അത് നടന്നത് തന്നെ. നീ വിഷമിക്കേണ്ട ജ്യോതി, ഒരു ദിവസം ഡികെക്ക് നിന്നെ മനസ്സിലാവും. എനിക്കാ പ്രതീക്ഷയൊന്നും ഇല്ല ചിത്ര. എന്നെങ്കിലും ഒരു ദിവസം എനിക്കിവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് തന്നെയാ എന്റെ ഉറച്ച വിശ്വാസം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, നീയെങ്കിലും എന്നൊന്ന് മനസ്സിലാക്കിയല്ലോ. ഇതൊരു പ്രായശ്ചിത്തം കൂടിയാണെന്ന് കരുതിയാ മതി. പ്രായശ്ചിത്തം എന്തിന്? എന്റെ ഏട്ടൻ നിന്നോടും നിന്റെ അനിയത്തിയോടും ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.